നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. മോദി സർക്കാരിന്റെ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു നോട്ട് നിരോധനം. എന്നാൽ ഈ നിരോധനത്തിൽ സാങ്കല്പിക ന്യായവും പൊളിയുകയാണ്. രാജ്യത്ത് കറൻസി കൈമാറ്റം കുറയുമെന്നും ഡിജിറ്റൽ ഇടപാടിലേക്ക് മാറുമെന്നുമുള്ള പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രാലയത്തിന്റെയും ന്യായമാണ് പൊളിയുന്നത്. നോട്ട് നിരോധനം വന്ന് 2 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തെ ഭൗതികമായ പണമിടപാട് എക്കാലത്തേതിലും വർദ്ധിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നോട്ട് നിരോധനത്തിന് മുമ്പുള്ളതിലും 19.14% വർധനയാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. 2016 നവംബറിൽ 17.97 ലക്ഷം കോടിയുടെ കറൻസിയാണ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2019 മാർച്ചിൽ അത് 21.41 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. RBIയിൽ നിന്ന് ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകളെ ആധാരമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നോട്ട് നിരോധനത്തെ തുടർന്ന് സർക്കാരും ബാങ്കുകളും ഡിജിറ്റലൈസേഷനെ വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല എന്നും RBI കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രചാരത്തിലിരിക്കുന്ന ഭൗതിക പണമിടപാട് കൂടുതലാണെന്നും കള്ളപ്പണം വർദ്ധിച്ചെന്നും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് മോദി സർക്കാർ 2016 നവംബർ 7 രാജ്യത്ത് പ്രചാരത്തിലിരുന്ന 1500 രൂപ മൂല്യം വരുന്ന നോട്ടുകൾ നിരോധിച്ചത്. എന്നാൽ കറൻസി കൈമാറ്റം വർദ്ധിക്കുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പാണെന്നും കരുതപ്പെടുന്നുണ്ട്. 2017 ജനുവരിയിൽ ATM വഴിയുള്ള പണമിടപാട് 20,468 കോടിയായിരുന്നെങ്കിൽ 2019 ജനുവരിയിൽ അത് 31,68,008 കോടി രൂപയായി വർദ്ധിക്കുകയായിരുന്നു. എന്തായാലും അർദ്ധരാത്രിയിൽ നടത്തിയ നിരോധനം മോദിയും കൂട്ടരും കൊട്ടിഘോഷിക്കുന്നത് പോലെ വിജയമല്ലെന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ തെളിയിക്കുകയാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.